ആരാണ് ഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹു ഹബീബിനെ കുറിച്ച് നൂറിൻ പ്രകാശം എന്നല്ലേ പറഞ്ഞത്? يا أهل الكتاب قد جاءكم رسولنا يبين لكم كثيرا مما كنتم تخفون من الكتاب ويعفو عن كثير قد جاءكم من الله نور وكتاب مبين വേദം നൽകപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. يبين لكم كثيرا مما كنتم تخفون من الكتاب അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് നിങ്ങൾ മറച്ചു പിടിച്ചിരുന്ന പലതും നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ ഒരു റസൂലിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നു. ويعفو عن كثير قد جاءكم من الله نور ഒരുപാട് 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 മാപ്പ് ചെയ്യുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കി തരാൻ വന്ന നബിയാണ്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ, അല്ലാഹുവിന്റെ പ്രകാശം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വകിതാബും മുബീൻ, വ്യക്തമായ ഗ്രന്ഥവും, ആ ഗ്രന്ഥമാണ് ഖുർആൻ. എന്താണ് ഈ പ്രകാശം എന്ന് പറഞ്ഞാൽ, അല്ലാമ ഇമാമുന തബരി റഹ്മത്തുല്ലാഹി അലൈഹി മിനല്ലാഹി നൂറുൻ, അല്ലാഹുവിൽ നിന്ന് നൂറ് വന്നു എന്നതിന് ഇമാം തബരി എന്ന മുഫസ്സിറായ ലോകം അംഗീകരിക്കുന്ന ഉമ്മഹാതു തഫാസീർ അറിയപ്പെടുന്ന തഫ്സീറാണ് ഇമാം തബരിയുടെ തഫ്സീർ. മുഹമ്മദ് ഇബ്നു ജരീർ തബരി തങ്ങളുടെ തഫ്സീർ പ്രാമാണികമായ തഫ്സീറാണ്. എന്താണ് ആ നൂറ്? എന്താണ് ആ പ്രകാശം? മിനല്ലാഹി നൂറുൻ എന്ന് പറഞ്ഞ നൂർ എന്താണ്? യഅനി ബിന്നൂരി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറ് പ്രകാശം എന്ന വാക്കുകൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണെന്ന് പറഞ്ഞത് ആരാണ്? നമ്മളല്ല, അല്ലാമ തബരി റഹ്മത്തുല്ലാഹി അലൈഹി. മുഫസ്സിറാണ്, മുഹദ്ദിഥാണ്, മുഅർഖാണ്, ലോകം അറിയപ്പെട്ട പണ്ഡിതനാണ് അല്ലാമ തബരി തങ്ങൾ. ആരാണ് ഈ പ്രകാശം? ആരെപ്പറ്റിയാ പ്രകാശം എന്ന് പറഞ്ഞത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ, ലോകത്തിന് പ്രകാശമായി വന്ന ഹഖായ നബിയാണ്.